നമസ്കാരം. കുറച്ച് കാലങ്ങളായിട്ട് ഈ ഇടതുപക്ഷത്തോട് ചേർന്ന് നടക്കുന്ന സാംസ്കാരിക പ്രവർത്തകർ, സിനിമാ പ്രവർത്തകർ, മറ്റു മേഖലയിലുള്ള പ്രവർത്തകരെ പറ്റിയൊക്കെ ഉയർന്നു വരുന്ന ഒരു ആരോപണമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇവരൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഫ്രാഡ് പരിപാടികൾ കാണിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് അവരുടെ ചെയ്തികൾ ഏതെങ്കിലും കാലത്ത് പിടിക്കപ്പെടുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ഒരു സംരക്ഷണം, അവർക്ക് ഒരു പരിച ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് അവർ ഈ ഇടതുപക്ഷത്തേക്ക് ചേക്കേറുന്നത് എന്ന് ഇങ്ങനെ ഒരു പരക്കെ ആരോപണമുണ്ട്. സത്യത്തിൽ ആ ആരോപണങ്ങളിൽ വെറും ആരോപണങ്ങൾ മാത്രമല്ല, അതിൽ കാര്യമുണ്ട്. നമ്മൾ പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീണത് കണ്ടതാണ്. സംവിധായകൻ കമലാണെങ്കിലും സിനിമാ നടൻ അലൻ സിയർ ആണെങ്കിലും വിനായകനാണെങ്കിലും അതേപോലെ തന്നെ കോപ്പിയടിക്ക് പിടിക്കപ്പെട്ട ദീപാ നിശാന്ത് എന്ന ടീച്ചർ ആണെങ്കിലും അങ്ങനെ ഒട്ടനവധി പേരുടെ കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. സംവിധായകൻ ആഷിഖ് അബു, ആഷിഖ് അബുവിൻ്റെ പ്രിയ പത്നി റിമ കല്ലിങ്ങൾ, അങ്ങനെ ഒരുപാട് പേരുടെ കള്ളത്തരങ്ങൾ ഓരോ സമയത്തും വെളിപ്പെടുകയും ഇവരൊക്കെ പൊതുജനമധ്യത്തിൽ തുറന്നു കാട്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരക്കാരൊക്കെ പൊതുവെ ഒരു സ്വീകരിക്കുന്ന ഒരു രീതിയാണ് ഇടതുപക്ഷക്കാരായി നടിച്ചുകൊണ്ട് അവരുടെ ഒപ്പം നടക്കുക എന്നത്. കാര്യം അവരുടെ ചെയ്തികൾക്കൊരു മറ വേണം, അതിനു വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇതേപോലെ ഒരു കപട ഇടതുപക്ഷ ബുദ്ധിജീവിയുടെ മുഖം മൂടിയാണ് അഴിഞ്ഞു വീണിരിക്കുന്നത്. അത് മറ്റാരുമല്ല, ഒരുപാട് അവാർഡൊക്കെ നേടിയിട്ടുള്ള ഒരൊറ്റ നോവലുകൊണ്ട് മാത്രം പ്രശസ്തനായ ബെന്യാമിൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ആ വ്യക്തിയാണ്. ആ വ്യക്തിക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കാമായിരുന്നു. ഈ സംഖ്യകൾക്കൊരു കുഴപ്പമുണ്ട്, അത് മറ്റൊന്നുമല്ല. ഇപ്പോൾ ഒരാൾ ഫ്രാഡാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജീവിച്ച് പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കണ്ണടയ്ക്കും. പക്ഷേ തങ്ങൾക്ക് നേരെയാണ് ഈ വ്യക്തി വരുന്നതെങ്കിൽ പിന്നെ അവൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം വലിച്ച് കീറി അവനെ ഇല്ലാതാക്കിക്കളയും. അതേപോലെയാണ് ഇപ്പോൾ ബെന്യാമിന് സംഭവിച്ചത്. ഈ ബെന്യാമിന് വേണമെങ്കിൽ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു, ഇടതുപക്ഷം ജയിച്ചു, ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. ഈ കേരളത്തിൽ ഇങ്ങനെ 99 സീറ്റ് അല്ലെങ്കിൽ 100 സീറ്റൊക്കെ നേടി ഒരു മുന്നണി അധികാരത്തിൽ വരുന്നത് ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഇതിനു മുമ്പ് UDFഉം വന്നിട്ടുണ്ട്, തിരിച്ചും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര കൊട്ടിഘോഷിക്കാനൊന്നുമില്ല. ജനാധിപത്യമാകുമ്പോൾ അവിടെ തിരഞ്ഞെടുപ്പുകൾ കാണും, ഒരു മുന്നണി ജയിക്കും, മറ്റൊരു മുന്നണി തോക്കും, അതൊക്കെ പതിവ് തന്നെയാണ്. അങ്ങനെ തന്നെയാണല്ലോ ശ്രീ നരേന്ദ്രമോദിയും ഇന്ത്യ ഭരിക്കുന്നത്. തുടർച്ചയായിട്ട് രണ്ടാമത്തെ തവണ ഒരു ചെറിയ സംസ്ഥാനം കിട്ടിയതിന് ഇത്രയും അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമല്ലോ. ഈ ബെന്യാമിൻ എന്ന വ്യക്തി ഒരു ഇംഗ്ലീഷിലാണ് ഒരു രണ്ട് വരി പോസ്റ്റ് ഇട്ടു. പാലക്കാട് ഒരു മുഖ്യമന്ത്രി കോട്ട് വിൽപ്പനയ്ക്കുണ്ട് പാലക്കാടിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ ശ്രീധരനെയാണ് ഉദ്ദേശിച്ചത്. ഈ ശ്രീ ഒന്നുമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രായമെങ്കിലും നോക്കണ്ടേ ബെന്യാമിനെ. അപ്പോൾ ബെന്യാമൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘികൾക്ക് അവർ അതിന് മറുപടി കൊടുക്കാനായിട്ട് വരും, അതിൻ്റെ താഴെ പൊങ്കാലയിടും, ഒരുപാട് നിശിതമായിട്ട് വിമർശിക്കും. ആ കൂട്ടത്തിൽ ഒരാൾ ഈ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ ഒരു കോപ്പിയടിയാണെന്ന് തെളിവുകൾ സഹിതം സമർത്ഥിച്ചിരിക്കുകയാണ്. അത് വെറും ഒരു ആരോപണമല്ല, അത് വളരെ വ്യക്തമായിട്ട് തന്നെ തെളിയിച്ചിട്ടുണ്ട് ആ വ്യക്തി. അതിലേക്കൊന്ന് കടക്കാം. ആ വ്യക്തിയുടെ പോസ്റ്റ് എങ്ങനെയാണ് തുടങ്ങുന്നത്? ആടുജീവിതം പിടിക്കപ്പെടാത്ത മറ്റൊരു ദീപേടി. സഞ്ചാരിയും ഗ്രന്ഥകാരനും പാകിസ്ഥാൻ്റെ മുൻ UN അംബാസഡറുമായ മുഹമ്മദ് അസദിൻ്റെ ദി റോഡ് ടു മെക്ക, മക്കയിലേക്കുള്ള പാത എന്ന പ്രശസ്ത ഗ്രന്ഥത്തിൽ നിന്നാണ് അദ്ദേഹം ഈ കോപ്പിയടി നടത്തിയതെന്ന് ഇവ രണ്ടും തുലനം ചെയ്യുമ്പോൾ വായനക്കാർക്ക് ബോധ്യപ്പെടും. ആടുജീവിതത്തിന് വായനക്കാർ ഏറിയത് അതിൻ്റെ സാഹിത്യ മൂല്യം കൊണ്ടല്ല, മറിച്ച് നമ്മുടെയൊന്നും ചിന്തയിൽ പോലും വരാത്ത യാതനകൾ ആ പുസ്തകത്തിൽ വിവരിക്കുന്നത് കൊണ്ടാണ്. അതാകട്ടെ ഒരാളുടെ പച്ചയായ ജീവിതാനുഭവമാണെന്ന പ്രചാരണത്തോടെയും ഒരിക്കൽ പോലും മരുഭൂമി കാണാത്ത തനിക്ക് ഇത്രയും ഹൃദയസ്പർശിയായി മരുഭൂമിയെ വർണ്ണിക്കാൻ കഴിഞ്ഞത് തന്നിലൊരു പരകായ പ്രവേശം നടന്നതുകൊണ്ടാണെന്ന് ബെന്യാമിൻ തന്നെ പല അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, പരകായ പ്രവേശം നടന്നിട്ടുണ്ട്, അത് റോഡ് ടു മെക്കയിൽ നിന്നും ആടുജീവിതത്തിലേക്കാണെന്ന് മാത്രം. ഒരേ രീതിയിൽ ചിന്തിക്കുന്നവർ ഒരുപാടുണ്ടാവാം. റോഡ് ടു മെക്കയിലെ യാത്രാ വിശദീകരണം ബെന്യാമിൻ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിനെ തെറ്റു പറയാൻ പറ്റില്ലായിരുന്നു. ഒരു എഴുത്തിൻ്റെ സാഹിത്യം അതേ രീതിയിൽ മൊഴി മാറ്റി എഴുതുന്നത് വിവർത്തന കൃതിയിൽപ്പെടും. എന്നാൽ അതിനുള്ള അവാർഡല്ല അദ്ദേഹം സ്വന്തമാക്കിയത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഈ പുസ്തകത്തിനെതിരെ ഇങ്ങനെയൊരു ആരോപണം ഷംസ് ബാലുശ്ശേരി മാസങ്ങൾക്ക് മുമ്പേ പുറത്തു കൊണ്ടുവന്നിട്ടും ഒരു മുഖ്യധാര മാധ്യമങ്ങളും ഇത് വാർത്തയാക്കിയില്ല. ഞങ്ങൾ വായനക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് നിങ്ങളാണ് മിസ്റ്റർ ബെന്യാമിൻ. ആരെ പൊട്ടന്മാരാക്കാനാണ് നിങ്ങൾ മൗനം പാലിച്ചിരിക്കുന്നത്? കുറഞ്ഞപക്ഷം സാഹിത്യ അക്കാദമി അവാർഡ് തിരിച്ചു കൊടുക്കാനുള്ള മര്യാദയെങ്കിലും താങ്കൾ കാണിക്കണം.
കഴിവുള്ളവർക്കാണ് അക്കാദമി അവാർഡ്. താങ്കളെ പോലുള്ള കോപ്പി അടിക്കാർക്കുള്ളതല്ല. ദീപയടിയുടെ രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, ആടുജീവിതം, പേജ് നമ്പർ 178 179. ഇബ്രാഹിം എൻ്റെ അരികിലിരിക്കുകയാണ്. അവൻ്റെ കയ്യിൽ നനഞ്ഞ തുണിക്കഷ്ണമുണ്ട്. അതുകൊണ്ട് അവൻ പതിയെ എൻ്റെ ചുണ്ട് നനയ്ക്കുകയാണ്. ആർത്തിയോടെ ഞാൻ വായ തുറന്നു. അതിൽ നിന്ന് ഒരു തുള്ളി എൻ്റെ നാവിലേക്ക് വീണതും ഞാൻ പിടഞ്ഞെണീറ്റു. നാക്കിൽ ആസറ്റ് വീട് പൊള്ളിയതുപോലെ അവൻ പിന്നെയും എൻ്റെ വായിലേക്ക് തുണിക്കഷ്ണം തിരികെ വെച്ചു തന്നു. അതിൽ നിന്ന് ഓരോ തുള്ളിയായി വെള്ളം എൻ്റെ നാവിലേക്ക് ഊറി വന്നു. അപ്പോഴൊക്കെ വലിയ വായിൽ നിലവിളിക്കാനുള്ള പൊള്ളൽ എനിക്കുണ്ടായിരുന്നു. അവൻ പിന്നെയും പോയി തുണി നനച്ചു വന്നു. നാവിൽ നിന്ന് പതിയെ വെള്ളം തൊണ്ടയിലേക്ക് അരിച്ചിറങ്ങി. നനഞ്ഞിടമെല്ലാം പൊള്ളിച്ചുകൊണ്ടാണ് ആ നനവ് എൻ്റെ വയറ്റിലെത്തിയത്. പിന്നെയും നിരവധി പ്രാവശ്യം വെള്ളം നനച്ചു വെച്ച ശേഷമാണ് എൻ്റെ പൊള്ളൽ പതിയെ അവസാനിക്കുന്നതും അതെന്നിൽ ഒരു ദാഹമായി വളരുന്നതും. ഇനി ഇതേ സംഗതി തന്നെ ദി റോഡ് ടു മെക്ക പേജ് നമ്പർ 30 കിടക്കുന്നത് നിങ്ങൾ നോക്കുക. അതാണിവിടെ സ്ക്രോൾ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ അർത്ഥത്തിലുള്ള ഇതേ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഇംഗ്ലീഷിലാണ് എന്ന് മാത്രം. കഴിഞ്ഞില്ല, ഇനിയുമുണ്ട്. ദീപേടി നമ്പർ 2, ദ റോഡ് ടു മെക്ക പേജ് നമ്പർ 13. ആടുജീവിതം, പേജ് നമ്പർ 163. മരുഭൂമിയിൽ ഞങ്ങൾ കണ്ട മറ്റൊരത്ഭുതം പറക്കുന്ന ഓന്തുകളാണ്. ഉച്ചവെയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് കൺമുന്നിലൂടെ എന്തോ ഒരു സുവർണ നിറം മിന്നിമായുന്നത് കാണാം. ജിന്നുകളെപ്പോലെയോ ഭൂതങ്ങളെപ്പോലെയോ ആണ് അവ. എവിടേക്കാണെന്നറിയില്ല. പെട്ടെന്നവ അപ്രത്യക്ഷമാകും. പേടിച്ചരണ്ട പോലെ കണ്ണുകൾ ഇടത്തോട്ടും വെട്ടിച്ച് നമ്മെ മിഴിച്ചു നോക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ആ കാഴ്ച കുറേ ദൂരത്തേക്ക് പറന്നു ചെല്ലുന്നത് കാണാം. ശരിക്കും പിന്നിൽ നിന്നൊരാൾ കല്ലെടുത്തെറിഞ്ഞതാണെന്നാണ് തോന്നുക. ഈ ഓന്തുകൾ വെള്ളം കുടിക്കില്ലത്രേ. കണ്ടല്ലോ, ഇതിൻ്റെ സെയിം സാധനം തന്നെയാണ് ഈ റോഡ് ടു മെക്ക എന്ന പുസ്തകത്തിൽ. ഇംഗ്ലീഷിലാണ് കിടക്കുന്നതെന്ന് മാത്രം. എന്തായാലും പാകിസ്ഥാൻകാരനായിട്ടുള്ള ആ ഗ്രന്ഥകാരൻ, സഞ്ചാരിയായിട്ടുള്ള ആ ഗ്രന്ഥകാരൻ ഈ ബെന്യാമിൻ്റെ സംഗതി കോപ്പിയടിക്കാൻ വഴിയില്ല. ആദ്യം ഇറങ്ങിയതും ദ റോഡ് ടു മെക്ക എന്ന് പറഞ്ഞ ആ ഗ്രന്ഥം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോപ്പിയടി എങ്ങനെ എവിടെ നിന്ന് നടത്തിക്കാണും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇനി ഈ ബെന്യാമിൻ എന്ന മനുഷ്യൻ, അദ്ദേഹം വെറും ഒരു ഇടത് സഹയാത്രികനല്ല, നല്ല തനി അന്തംഗമ്യ തന്നെയാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം എഴുതുമ്പോഴുള്ള ആ ഒരു ശൈലിയോ അല്ലെങ്കിൽ ആ നോവലിലുള്ള ആ ഒരു ഭാഷാശൈലിയോ ഒന്നും ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലോ അല്ലെങ്കിൽ ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന എഴുത്തുകളിലോ ഒന്നും കാണാറില്ല. അപ്പോൾ തന്നെ നമുക്ക് ഒരു സംശയം തോന്നുന്നു, ഈ മനുഷ്യൻ തന്നെയാണോ ഈ നോവലൊക്കെ എഴുതിയിരുന്നത് എന്ന്. എന്തായാലും ഇപ്പോൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടെങ്കിലും വെളിവാവുന്നുണ്ടല്ലോ. മുമ്പ് അന്തരിച്ച ഒരു വലിയ മാധ്യമ പ്രവർത്തകനുണ്ടായിരുന്നു, ഒരു പത്രത്തിൻ്റെ മുതലാളിയൊക്കെയാണ്. അദ്ദേഹം ഇതുപോലെ 2-3 പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതുമൊക്കെ ഇങ്ങനെ കൂലിക്ക് വെച്ച് എഴുതിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആരോപണമുണ്ട്. അപ്പോൾ ഇത്തരം കുറേ തിരക്കട പരിപാടികളൊക്കെ കാലാകാലങ്ങളായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാളും കൂടെയാണ് ഈ കോംറേഡ് ബെന്നി. ഇദ്ദേഹത്തിന് ഇനി മുഴുവൻ പുസ്തകങ്ങളും മുടിനാഴിര കീറി പരിശോധിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അവയെ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലുമായി ഇറങ്ങിയ സാധ്യമായ എല്ലാ കൃതിയോടും തുലനം ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാര്യം കോപ്പിയടി ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ഭാഗത്തു നിന്നൊക്കെയാണെന്ന് ഒരു പിടുത്തവും കിട്ടത്തില്ല. പഴയ കാലമായിരുന്നെങ്കിൽ ഇതൊന്നും ഒരിക്കലും പിടിക്കപ്പെടുന്നില്ലായിരുന്നു. എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് ഇവരുടെയൊക്കെ മുഖം മൂടി പെട്ടെന്ന് തന്നെ അഴിക്കാൻ പറ്റുന്നുണ്ട്, അഴിക്കപ്പെടേണ്ടതുമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.